ഡെയിലി ഉണ്ടാവും. ഈ പാലത്തിൻ്റെ അടിയിൽ നിന്ന് ആയാലും ഈ തമിഴും വരെ അല്ലെങ്കിൽ മറ്റേ ആന്ധ്ര പല അവിടെ നിന്നും വരുന്നുണ്ട് ആൾക്കാർ. ഇങ്ങനെ വഴി യാത്രക്കാർ വന്ന് ചോദിക്കും, നമ്മൾ അറിയാണ്ട് തന്നെ ഉമ്മർത്തൊന്നും നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് കൊടുത്തു വിടുക തന്നെ. അതിപ്പോൾ കാശ് നോക്കിയിട്ടൊന്നും ഇല്ല, എന്നെ കൊടുത്ത് ഒരു അഞ്ചാറ് ആൾക്കൊക്കെ കൊടുക്കാൻ സാധിക്കും. ഇന്ന് പടത്തിന് കഴിച്ചിട്ട് അത് ഞാൻ ചെയ്യും. അതിൽ കൂടുതൽ എടുക്കാനുള്ള വരുമാനം ഇല്ല, അമ്പി വരില്ല. ഒരു ദിവസം ഒരു 10-15 രൂപ ചുരുങ്ങിയ 10 ബോട്ടിലെങ്കിൽ മിനറൽ വാട്ടർ നമുക്ക് പാചകം ചെയ്യാൻ തന്നെ വേണം. അങ്ങനെ നമ്മൾ അങ്ങനെ ഒന്നും നോക്കിയിട്ടൊന്നും ഇല്ല, നമ്മൾക്ക് തരുന്ന പടത്തം തരും, അത്രേ ഉള്ളൂ. രീതി അങ്ങനെയല്ലേ, നമ്മുടെ രീതി അങ്ങനെയല്ല. അത് പണ്ട് മുതൽ അങ്ങനെ തന്നെ സമ്പാദിക്കാൻ കൂട്ടുക എന്നുള്ള ആൾക്കൊന്നും അന്നുമില്ല, അന്നുമില്ല. നമുക്കിത് മതി, കിട്ടുന്നതും മതിയെന്ന്. അതിന് റേസിൽ കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളത് എല്ലാം കൂടി പോകുമ്പോൾ പിന്നെ വൈകുന്നേരം ദോശ പൊറോട്ട ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ കൂടിയിട്ടാകുമ്പോൾ നമുക്കൊരു കൂലി കാശ് കിട്ടും, അത്രയും ഉള്ളു. അപ്പോൾ പാലക്കാടാണ് നമ്മൾ. പാലക്കാടിൻ്റെ ചൂടിനെ കുറിച്ച് പറയണ്ടല്ലോ, ചൂടൊക്കെ മാറി, മഴ തുടങ്ങി, നല്ല പച്ചപ്പായി, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് പാലക്കാട് തൃശ്ശൂരിനിടയിൽ വടക്കഞ്ചേരിയിൽ കബീർ ഖാൻ്റെ ഒരു തട്ടുകടയിലാണ്. അപ്പോൾ നല്ല അൺലിമിറ്റഡ് നെയ്ച്ചോറ്, വയറ് നിറച്ച് 50 രൂപയ്ക്ക് നെയ്ച്ചോറ് കൊടുക്കുന്ന കബീർ ഖാൻ്റെ കടയിലാണ്. അത് മാത്രമല്ല, കുറേ വെറൈറ്റി ഐറ്റംസുകളുണ്ട്. കബീർ ഖാൻ വേറെ ലെവൽ മനുഷ്യനാണ്, പരിചയപ്പെടേണ്ട ഒരാളാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാഴ്ചകളും രുചികളൊക്കെ കാണാം. വരി കല്യാണത്തിന് ചോറ് കൊണ്ടുപോകണമല്ലേ, അതാണ് ആണ് കല്യാണക്കുടിയിൽ വിളമ്പി കൊടുക്കണ പോലെ അളവൊന്നുമില്ല. ബേസനിൽ കൊണ്ടേ ചോറ് വിളമ്പി കൊടുക്കുകയാണ്, ഉണ്ടല്ലേ വയറു നിറച്ചു. എന്തൊക്കെയാണ് കേബിൾ കമ്മളെ സ്പെഷ്യലി, എന്തൊക്കെ ഐറ്റം പറഞ്ഞ? നെയ്ച്ചോറ്, ഈ ഉച്ച സമയത്ത് നെയ്ച്ചോറ്, ഒരു 4 മണി കഴിഞ്ഞാൽ പിന്നെ ദോശ, റോസ്റ്റ്, പൊറോട്ട, ചപ്പാത്തി, പത്തിരി, നെയ്ച്ചോറ്, പിന്നെ കറി, ബീഫ് കറി ഉണ്ട്, ഫ്രൈ ഉണ്ട്, റോസ്റ്റ് ഉണ്ട്, കൊണ്ടാട്ടം ഉണ്ട്, അതേമാതിരി തന്നെ സെമി ചിക്കനും ഉണ്ട്. ബീഫ് കറി അല്ല, ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ ചില്ലി. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റീസുകൾ മാറി മാറി വരുമോ? അത് മാറും. നമ്മളിങ്ങനെ വെക്കുന്നത് ഡെയിലി ഒരേ ഇതിൽ വെക്കില്ല. നെയ്ച്ചോറ് വെക്കുമ്പോൾ അത് ഓരോ ദിവസം ഓരോ, ഞാൻ അന്നത്തെ മൂഡ് എങ്ങനെ വെച്ചാൽ അതിനനുസരിച്ച് ഓരോ ഐറ്റങ്ങൾ ചേർക്കും. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ പറഞ്ഞാൽ നെയ്ച്ചോറ് നെയ്ച്ചോറ് എത്ര റുപ്യ? നെയ്ച്ചോറ് 50 രൂപ. 50 രൂപയ്ക്ക്? 50 രൂപയ്ക്ക് നമ്മൾ ഭക്ഷണമല്ലേ, അത് കാരണം വേറെ ഒന്നും നോക്കാറില്ല. കൊടുക്കുന്ന വയറിനിറച്ച് കൊടുക്കും, പിന്നെ കഴിക്കുന്നവർക്ക് എല്ലാവരും ഒരേ മാതിരി ആയിരിക്കില്ല. 10 ആൾ ഉണ്ടെങ്കിൽ അതിൽ 6 ആളും ആവശ്യത്തിനെല്ലാം കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടൊന്നും ഇല്ല, നമ്മളങ്ങനെ ലാഭം പ്രതീക്ഷിക്കാനെ പണ്ടേ ഉണ്ടാക്കായിരുന്നു. അപ്പോൾ 50 രൂപയ്ക്ക് നെയ്ച്ചോറ് വയറിനിറച്ച്. നെയ്ച്ചോറിൻ്റെ കൂടെ എന്താ കറികൾ ഉണ്ടാവും? അതിൽ ബീഫിൻ്റെ ഗ്രേവി, ഗ്രേവി, ആ പിന്നെ സലാഡ്, അച്ചാറ്. അച്ചാറ് പിന്നെ സ്പെഷ്യൽ ഐറ്റംസ്. ആ സ്പെഷ്യലിലേക്കാണ് നമുക്ക് വല്ലതും കിട്ടുകയുള്ളൂ. റൈസിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും വരില്ല. നമ്മളെന്താ വെച്ചാൽ അൺലിമിറ്റഡ് ആയി കൊടുക്കണമുണ്ട്, അങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഇത്രയും കാലം കട നടത്തിയിട്ട് എന്താ? ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിച്ചിട്ടില്ല. അപ്പോൾ കെ ബി എൽ കാറിൻ്റെ അൺലിമിറ്റഡ് നെയ്ച്ചോറാണ്. എനിക്ക് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് വൈറ്റോളി, ഒറ്റ സ്പൂൺ മതി മതി മതി. ഞാൻ വേണേ ചോദിക്കാം ചോദിക്കാം. അല്ല, ആവി പറക്കണ നെയ്ച്ചോറ് നല്ല മഴയത്ത്, അച്ചാറുണ്ട്, സലാഡുണ്ട്, ബീഫിൻ്റെ വേറെ സ്പെഷ്യൽ വാങ്ങിക്കാം. ബീഫിൻ്റെ ഗ്രേവി ഉണ്ട്. സ്പെഷ്യൽ എന്തൊക്കെയാണ്, എന്താ ഉള്ളത്? ഇപ്പം റെഡി ആയിട്ടുള്ളത് നമ്മുടെ ബീഫ് റോസ്റ്റ് ഉണ്ട്, 100 രൂപ. ബീഫ് കൊണ്ടാട്ടം 120 രൂപ. അത് നമ്മുടെ ഡ്രൈ ബീഫ്, നല്ല കുറച്ചും കൂടി നല്ല കറുമുറുതനെ കടിക്കുന്ന പോലത്തെ അങ്ങനത്തെ. പിന്നെ നല്ല ചിക്കൻ കൊണ്ടാട്ടമുണ്ട്. ഏതാ വേണ്ടിച്ച് വാങ്ങിച്ച് വയ്ക്കാം. എല്ലാ സ്നേഹത്തോടെ ലവ് ചിഹ്നത്തിലാണ് വളർന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള നെയ്ച്ചോറും ചൂട് ഗ്രേവി, നല്ല ചെറിയ മഴ. എപ്പോഴും ബീഫ് നല്ല ഉണങ്ങണം. ചിക്കൻ കൊണ്ടാട്ടം നമ്മളെ ബീഫ് കൊണ്ടാട്ടം, ബീഫ് ഡ്രൈ ആയിട്ട് നല്ല ഉള്ളിയൊക്കെ ആയിട്ട് ബീഫ് കൊണ്ടാട്ടം അടിപൊളി കേട്ടോ. ബീഫ് റോസ്റ്റും നെയ്ച്ചോറുമാണ് കോമ്പോ എന്ന് പറഞ്ഞത്. എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണം. സോഫ്റ്റ് ബീഫ് ആട്ടോ, ബീഫ് റോസ്റ്റിൽ ബീഫ് നല്ല സോഫ്റ്റും അതിൻ്റെ ഗ്രേവി നല്ല തിക്ക് ഗ്രേവി, നല്ല ടേസ്റ്റ് ആയിരുന്നു. 3 സാധനം 3 ഒരു രസമില്ല. നല്ല കിടിലൻ നെയ്ച്ചോറും. ഇനി ശരിക്കും വേണ്ടത് നല്ല ചൂടുള്ള ഒരു ചായയാണ്. ചായ ഉണ്ടല്ലോ അല്ലേ, അതിന് വരെ നല്ല ചൂടുള്ള നമ്മളെ ചുക്കുവെള്ളമുണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ആക്കി. അത് പൊളിയാ, അടിപൊളിയാ. അപ്പോൾ കബീർക്ക് കുടുംബം കുറച്ച് ജോലിക്കാരൊക്കെ ആയിട്ട് ചെയ്യുന്ന നല്ല ഭയങ്കര എൻജോയ്മെൻറ്റിൽ നല്ല രസമായിട്ട് ചെയ്യണതും. ആ അടുത്ത് ഒരു ചെമ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ചെമ്പ് ഇതാ പൊട്ടിച്ചു. നെയ്ച്ചോറ് ആവി വറക്കണം. ഒരുപാട് മിനറൽ വാട്ടർ ബോക്സ് കൂടെ കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചത് എന്താ സംഭവം എന്നാണ്. അപ്പോൾ അവിടെ
പാത്രം കഴുകാനും കൈ കഴുകാനും മാത്രം കിണറിലെ വെള്ളവും ബാക്കി പാചകത്തിന് കുടിക്കാനും ബാക്കിയുള്ള എല്ലാ ആവശ്യത്തിനും മിനറൽ വാട്ടറാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. നമ്മളെ ആകർഷിച്ചത് നെയ്ച്ചോറ് ഇട്ടോ, അൺലിമിറ്റഡ് നെയ്ച്ചോറ്. കാരണം സാധാരണക്കാരെ ആളുകൾക്കൊക്കെ വന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് പോകാൻ ഇപ്പോൾ സ്പെഷ്യലൊന്നും എപ്പോഴും വാങ്ങാൻ പറ്റിയെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ഒരു നല്ല സ്പോട്ടാണിത്. വടക്കഞ്ചേരി തങ്കം ജംഗ്ഷനിലാണ്, അതായത് തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ വടക്കഞ്ചേരി പാലത്തിൻ്റെ താഴ്ഭാഗത്താണ് ഈ കട. ഈ വഴി വരുമ്പോൾ പോകുമ്പോഴൊക്കെ കഴിച്ച് നോക്കിക്കോളി. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വൈകുന്നേരത്തൊക്കെ വന്ന് വൈകുന്നേരത്ത് കുറേ ഐറ്റംസും കൂടി വരാണ്ടെന്ന് പറഞ്ഞു. അടിപൊളി പൊറോട്ടയൊക്കെ ആൾ ചുട്ടു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷം നമുക്ക് പിന്നെ ദിവസം പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വിശേഷം. ഇന്നിപ്പോൾ ഞാൻ ടാറ്റ കാണിക്കാൻ ഒരുപാട് ആൾക്കാർ പുറകിലുണ്ടായിരുന്നു, എല്ലാവരും നീച്ച് പോയിക്കണം. അപ്പോൾ ഞാൻ തന്നെ ടാറ്റ കാണിക്കും. ഓക്കെ, ബൈ.